വന്നിപ്പോ സുരേഷ് ഗോപി ചെമ്പ് ഗോപിയായി മാറിയോടെ. അല്ല, അങ്ങനെയൊക്കെയാണ് പലരുടെയും തമ്മിലും പല കമന്റിലും കാണുന്നത്, ചെമ്പ് ഗോപി ചെമ്പ് ഗോപി. വിഷയം അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മാതാവിന് കിരീടം കൊടുത്ത സുരേഷ് ഗോപി വിത്ത് ഫാമിലി. ഓക്കെ, അന്ന് തന്നെ അത് കുറച്ചധികം കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, കിരീടം മാതാവിന്റെ തലയിൽ വെച്ചപ്പോ ഡിം എന്ന് പറഞ്ഞ താഴെ പോയി, അതിന് പേടിച്ചോടി നമ്മുടെ സുരേഷ് ഏട്ടൻ. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, തൃശ്ശൂരുള്ള മാതാവിനാണോ ഇപ്പൊ ഈ പറഞ്ഞ കിരീടം കൊടുക്കുന്നത്? തൃശ്ശൂർ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തൃശ്ശൂരിങ്ങ് എടുക്കണം എനിക്ക് ധാരണം എന്നുള്ളത് കൊണ്ട് തൃശ്ശൂർ മാതാവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണോ? അല്ല, വേറെ എവിടെയും മാതാവിനെ കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. തൃശ്ശൂരനെ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഗോപിച്ചേട്ടന്റെ ഒരു തരം കളികളാണേ എന്നുള്ള രീതിയിലൊക്കെ കുറെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി മാതാവിന് കൊടുത്ത സ്വർണ കിരീടം സ്വർണമാണോ അതോ ചെമ്പിൽ സ്വർണം പൂശിയതാണോ? കുറെ ട്രോളൊക്കെ ഉണ്ട്. സുരേഷ് ഗോപിക്ക് മുട്ടം പണി കിട്ടി, മാതാവിന് ചെമ്പ് കൊടുത്ത് പറ്റിച്ചു, എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ കുറെ ട്രോളുകളും കുറെ വീഡിയോസൊക്കെ കാണാനിടയിൽ അപ്പോഴാണ് എനിക്ക് പഴയ ഒരു വീഡിയോ, സ്വർണ കിരീടം തയ്യാറാക്കിയ ശില്പി ഏറ്റവും നല്ല കിരീടം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതിലും വലിയൊരാൾ ഇനി പറയാനില്ലല്ലോ, ആ കിരീടം ഉണ്ടാക്കിയ ശില്പി അന്ന് ഒരു മാസം മുമ്പ് പറഞ്ഞ എന്താ നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടനെ കിരീടം വേണം ചെയ്യാവോന്ന് ചോദിച്ചു. അപ്പം അത് ആ സ്വർണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്ത് കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യാൻ 17 ദിവസമോളം എടുത്തു. ഇവിടെ ആദ്യം വന്ന് നമ്മൾ ചെയ്ത് അളവെടുത്തോണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു, ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിന് ഉപയോഗിച്ച സ്വർണത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു, കാരണം ഇതിൻ്റെ ഒരു തൂക്കം അറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. എൻ്റെ പേര് ഞങ്ങളുടെ എൻ്റെ ശബരിമലയിലെ കൊടിമരം, ഇപ്പം ഗുരുവായൂരെ നാലുകാതൻ വാർപ്പ്, പറമേക്കാവിലെ കൊടി, ഇതെല്ലാം നമ്മളാണ് ചെയ്തത്. ആർട്ടിസാൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പൻ്റെ പേര് അനന്തനാചാരി, എൻ്റെ പേര് അനുവാനന്ദൻ. ഇപ്പം അപ്പം നമ്മുടെ അനു അനന്തൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ സ്വർണ കിരീടം ഉണ്ടാക്കിയെന്ന് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്വർണം അങ്ങോട്ട് കൊടുത്തോ നമ്മുടെ സുരേഷ് ഗോപേ, കുറച്ച് സ്വർണം കൊണ്ട് കൊടുക്കുന്നത് മറ്റേ പുളിങ്കുരു ആണോ അവിടെ? ഏ, അതോ മറ്റേ മത്തിക്കച്ചോടാ? കിലോ 10 കിലോ 10 പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. കുറച്ച് സ്വർണം അങ്ങോട്ട് കൊടുത്തു, കിലോൻ്റെ കണക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവൻ്റെ കണക്കോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, എന്നോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് സ്വർണം ഞാൻ അങ്ങ് തരും, എനിക്ക് കിരീടം അങ്ങ് തരണം, തൃശ്ശൂർ എടുക്കണ പോലെ ഞാൻ ചോദിക്കും, നിങ്ങൾ എനിക്ക് തരണം. ആ ലൈനിൽ എനിക്കറിയാൻ പാടില്ല, ഒരു സ്വർണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് സ്മിത്ത് എപ്പോഴും സ്വർണം തൂക്കി നോക്കുന്ന അവരുടെ ഒരു ശീലമാണ്. ഈവൻ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിൽ കമൻറ്റുകളും നിങ്ങൾ അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുക. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല, സ്വർണം കയ്യിൽ കിട്ടിയാൽ തൂക്കി നോക്കാത്ത ഒരു തട്ടാനും ഉണ്ടാവില്ല, മുമ്പിലിരിക്കുന്ന ത്രാസിലേക്ക് ആണ് ആദ്യം ഉരുപ്പടി വയ്ക്കുക. എത്ര ഈസി ആയിട്ടാണ് ആ തട്ടാൻ നുണ പറയുന്നത്, കുറച്ച് സ്വർണം തന്നിരുന്നു, ഇത് കുറച്ച് മാങ്ങ തന്നിരുന്നു എന്ന് പറയുന്നതായിരുന്നു ശരി. ലോകത്ത് ഒരു സാധനം തൂക്കി നോക്കിയില്ലെങ്കിലും സ്വർണം തൂക്കും, അത് ഉറപ്പാണ്. ആ തട്ടാനെ പിടിച്ച് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കണം, അടിക്കട്ടെ നാട്ടുകാർ. എന്തിനാ നട്ടാനടിക്കുന്നത്? ഏയ്, തട്ടാന് കുറച്ച് സ്വർണം കിട്ടി, അല്ലെങ്കിൽ അങ്ങേരോട് ഇപ്പം ഇതിൻ്റെ തൂക്കും കാര്യമൊന്നും പറയണ്ടെന്ന് പറഞ്ഞു കാണും. ഇത് 5-8 കിലോ ഏകദേശമോ തൂക്കിയിട്ടില്ല, ഏകദേശമാണേ തൂക്കിയിട്ടില്ല. സ്വർണം അങ്ങ് കൊടുത്തിട്ട് സുരേഷേട്ടൻ കിരീടം പണിയാൻ പറഞ്ഞു, തട്ടാൻ ആരാ മോൻ, ചെമ്പിൽ പണിത് അല്പം സ്വർണം പൂശിയിട്ട് അളക്കാതെ ഒരു 4-5 ഗ്രാം തിരികെ കൊടുത്തു. കിലോ കണക്കിന് സ്വർണം പോയി, ഇപ്പോൾ മാനവും പോയി, പാവം സുരേഷേട്ടൻ ഗോപിയായി. അങ്ങനെ കുറേ കമൻറ്റുകൾ
ഈ പർട്ടിക്കുലർ വീഡിയോന്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും പള്ളി ഇതിപ്പോ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഈ പള്ളിക്കാരെ കഥ ആലോചിച്ചു പോകുന്നത്, അടേ ഇതിപ്പോ ഇയാള് സ്ഥാനാർത്ഥിയാണ് അവിടെ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതാവിന്റെ തലയിലെ കിരീടത്തിന്റെ വെയിറ്റ് ഒക്കെ അറിയേണ്ട ആവശ്യം വരുന്നത്. സ്വർണ്ണക്കിരീടം മാതാവിന് കിട്ടും. സുരേഷ് ഗോപി എവിടെ ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞതായിട്ട് എന്റെ അറിയില്ല. പള്ളിക്കാർക്ക് ഇപ്പോഴാണ് പ്രശ്നം. പള്ളിയിലുള്ള ചില ആളുകൾക്ക് ഇപ്പൊ അതിന്റെ വെയിറ്റ് അറിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ അരി വേവില്ല, സീരിയൽ വെക്കില്ല, വണ്ടിയിൽ പെട്രോൾ ആരും അടിക്കില്ല, ഇന്നലെ കക്കൂസിൽ ഫ്ലഷ് പോലും ആരും അടിക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. കാരണം സുരേഷ് ഗോപി കൊടുത്ത ആ ഒരു കിരീടത്തിന്റെ സ്വർണത്തിന്റെ വെയിറ്റ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇടവകയിലുള്ള വിശ്വാസികൾ ഇനി ഭക്ഷണം വരെ കഴിക്കില്ല. അതാണ് അവസ്ഥ. അങ്ങനെയാണ് അവര്. ന്യൂസ് ഉണ്ടോ? ജനുവരി 15-നാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത്. പ്രമുഖ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചതായി വാർത്തയും വന്നു. എന്നാൽ ചെമ്പുതകടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്ന സംശയം കത്തീഡ്രൽ പാരിഷ് കൗൺസിലിലെ ചില അംഗങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പാരിഷ് കൗൺസിൽ യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 566 ഗ്രാമോളം ഭാരമുള്ളതാണ് കിരീടം. ഇത്രയും ഭാരമുള്ള കിരീടം പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ച് സമർപ്പിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുമോ എന്നതായിരുന്നു സംശയം. ഇതിനിടെ സമൂഹമാധ്യമങ്ങളിൽ സുരേഷ് ഗോപി പള്ളിയിൽ സമർപ്പിച്ച കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന വാർത്തകളും പ്രചരിച്ചു. തർക്കവും വിവാദവും രൂക്ഷമായതോടെ കിരീടം വിഷയത്തിൽ തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഇടവക വിശ്വാസികളും രംഗത്തെത്തി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ലൂർദ് പള്ളിയും വിശ്വാസികളും തമ്മിൽ കടുത്ത ഒരു ആശയ സംവാദത്തിൽ നിലനിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, സുരേഷ് ഗോപി ദാനം ചെയ്തു എന്ന് പറയുന്ന സ്വർണക്കിരീടം അത് സ്വർണമാണോ അല്ലയോ എന്ന് വ്യാപകമായ ആശങ്ക ഇടവക ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. ഈ ആശങ്ക ദൂരീകരിക്കേണ്ടത് അധികാരികളുടെ തികഞ്ഞ ബാധ്യതയാണ്. അതിൽ എത്രമാത്രം സ്വർണമുണ്ടെന്നും അത് പൂർണ്ണമായും സ്വർണമാണോ എന്നും അല്ല പൂർണ്ണമായി സ്വർണമാണെങ്കിൽ അത് എത്ര പവനുണ്ടെന്നും വെളിപ്പെടുത്തുവാൻ ഇടവക അധികാരികളും രൂപതാധികാരികളും പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ഈ സ്വർണത്തിൻ്റെ പേരിലും ഈ കിരീടത്തിൻ്റെ പേരിലും വിശ്വാസികൾക്കിടയിൽ കടുത്ത സമ്മർദ്ദവും പ്രതിഷേധവും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലും കൂടുതൽ ഇനി ഒരു കടുത്ത മറ്റേ അടി നടക്കാൻ സാധ്യത ഉണ്ടെന്നല്ല, ഓൾറെഡി അടിയായി. ഇതിലും വലുതൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ഓൾറെഡി നിങ്ങൾ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ളത്. ഇത് പറ്റിയ ദാനം കിട്ടിയ പശുവിനെ വല്ലണ്ണെന്നുള്ള പോലത്തെ അവസ്ഥയിൽ പോയില്ലോടെ ഇത്. ഓക്കെ, ഇനിയിപ്പോ പൂച്ചിതാണെങ്കിലോ ഇനി അല്ല ഒറിജിനൽ സ്വർണമാണെങ്കിലോ വട്ട് എവർ ഇറ്റ് ഈസ് അയാളൊരു കിരീടം തന്നു. ഓക്കെ, ദാനമായിട്ട് കൊടുത്തു എന്നാ പറയുന്നത് പള്ളി മറ്റേ ഇടവകയില് മാതാവിന്. മാതാവിനൊക്കെ ദാനം കൊടുക്കാൻ മാത്രമോ എൻ്റെ മോനെ കാണിക്ക വെച്ചു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ദാനം കൊടുക്കലൊക്കെ എൻ്റെ പൊന്നോ. ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിനെ ചെമ്പ് ഗോപി ആക്കാൻ ശ്രമിക്കുന്നതാണോ അതോ ഇനി ചെമ്പിൻ്റെ സ്വർണം പൂശിയതാണോ അതോ ഇനി ഇത് മൊത്തത്തിൽ സ്വർണമാണോ കുറച്ച് മറ്റേ എന്താ പറയുക ചക്കിയും മാങ്ങിയൊക്കെ എടുത്ത് കൊടുക്കണ പോലെ എന്നാ അത് പിടിച്ചോ കുറച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ബാക്കി ഞാൻ കഴിച്ചോ എനിക്ക് ബാക്കി വെച്ചോ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തതാണോ. എന്താണെങ്കിലും സുരേഷ് ഗോപിക്ക് അത്ര ഈസി ആവില്ല കാര്യങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഇന്നിപ്പോ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വേറൊരു ചേച്ചി ഇതേപോലെ ഇന്നലെ ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരു അമ്മ വന്നതുപോലെ ഇന്നൊരു ചേച്ചി കയ്യെ കൊടിഞ്ഞൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി ഇതേമാതിരി സുരേഷ് ഗോപിന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നതാണ്. ഓക്കെ, അപ്പോൾ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇവിടെ എല്ലാം നിങ്ങൾ വേറെ അവിടെ പോയി ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇനി വേറൊരു വീഡിയോ ആണെങ്കിൽ വെക്കാം. കാരണം വരും ദിവസങ്ങളിൽ ഇനി സുരേഷ് ഗോപി ശരിക്കും പെട്ട അവസ്ഥയാണ്. കാരണം ഇനിയിപ്പോൾ ആരും ഒന്ന് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുത്തേ പറ്റൂ. എങ്ങനെ വരും ചെയ്തു കൊടുത്തേ പറ്റൂ. സുരേഷ് ഗോപി ഞാൻ പറയുമ്പോൾ ഇനിയൊരു വലിയൊരു മെഡിക്കൽ കോളേജ് തുടങ്ങണം. സുരേഷ് ഗോപി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തേക്ക് തുടങ്ങേണ്ടി വരും. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇനി പാർട്ടിക്കാരനെ ചിലപ്പോൾ തള്ളിവിടും സുരേഷ് ഗോപിൻ്റെ അടുത്ത് ആളുകളെ. അങ്ങനെയുള്ള വഴി ഞാൻ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് സുരേഷ് ഗോപി ചെയ്തില്ല. നന്മ മരം സുരേഷ് ഗോപി ഇതാ ഇവിടെ വീണുടഞ്ഞു. അങ്ങനെയും വരും. അതുകൊണ്ട് ഇനി ചെയ്തു കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇതിപ്പോൾ മറ്റേ പരിപാടി പറ്റൂലല്ലോ. കൊല്ലം എം എൽ എ ഇങ്ങനെയായിരുന്നു, ജയിച്ചതിന് ശേഷം പിന്നെ വഴി കണ്ടിട്ടില്ല. ഇപ്പം രണ്ടാമത് തിരിച്ചു വന്നതാണ് കേൾക്കണേ. തൃശ്ശൂർ കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. തൃശ്ശൂർ കിട്ടിയതിന് ശേഷം തൃശ്ശൂരാർക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. തൃശ്ശൂരാരുടെ വീട്ടിൽ ആരെങ്കിലും ഉള്ളൊരു മണി അരി പോലും ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ കൊണ്ടുപോയി അരി ഇറക്കി കൊടുക്കേണ്ടി വരും. തൃശ്ശൂരാർ ഫുള്ള് നിർത്തി ജയിപ്പിച്ചാൽ പിന്നെ തൃശ്ശൂരാർ പിഴിഞ്ഞേ വിടും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
കുറേയൊക്കെ കുടുങ്ങും.